ഹലോ, നമസ്കാരം. മിന്നാ മിന്നോടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉറുട്ടി, പിന്നെ അതേപോലെ പൊരിച്ചപ്പത്തിരിയും പറയും. അപ്പോൾ എണ്ണ ഇല്ലാതെ എങ്ങനെയാണ് പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ചോറ് നമ്മൾ അല്പം ചോറെടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരവിയത്, അതുപോലെ ചെറിയ ഉള്ളി, ചെറിയ സവാള, കരിഞ്ചീരകം, നല്ല ജീരകം, ചെറിയ ജീരകം, ഉപ്പ്, വായൻ്റെ ഇല, പിന്നെ ഇല, പിന്നെ പൊടി, ഇത്രയും സാധനം എടുത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയെന്ന്, ഫസ്റ്റ് നമ്മൾ ചെയ്യുക ഈ നാളികേരം നമ്മൾ മിക്സിയിൽ ഒന്ന് അരക്കും. അരക്കുമ്പോൾ വെള്ളം കൂട്ടിട്ടോ, അല്പം വെള്ളം കൂട്ടിയിട്ട് തന്നെയാണ് നമ്മളിത് അരക്കുക. ഇതിപ്പോൾ നമ്മൾ അര കിലോ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു നാളികേരം, മുഴുവൻ ഇല്ലെങ്കിലും അത്യാവശ്യം തെറ്റില്ലാതെ നമ്മളൊരു നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, ഒരു കരിഞ്ചീരകം ഇടേണ്ടില്ല, പിന്നെ ചെറിയ ജീരകം നമ്മൾ കൂടുതലിടില്ല, അല്പം ഇതിൽ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരക്കണം. നമ്മൾ മിക്സിയിൽ ഇത് അരച്ചുകൊണ്ടിരുന്ന, ഇപ്പം നമ്മൾ മിക്സിയിൽ നല്ലപോലെ നല്ലപോലെ അരിയില്ല കേട്ടോ, കുറഞ്ഞ ഒരു ഇത് മാത്രമേ അരിയുള്ളൂ. ഇതുണ്ടല്ലേ, നല്ലപോലെ അരിയാൻ പാടില്ല. നല്ലപോലെ അരിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല, നാളികേരത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മളിതാ ചോറ്, ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് അരക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇതിലേക്ക് ഉപ്പിടാണ്ട് കേട്ടോ. ഉപ്പിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് നമ്മൾ അത് നന്നായിട്ട് അരക്കും. ഇത് അര കിലോ അരിപ്പൊടി കേട്ടോ എടുത്തത്, അരിപ്പൊടി കൂടെയാണ് ഇതെല്ലാം നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിതാ ചോറും പിന്നെ തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും ഉപ്പും ചെറിയ ജീരകവും അരച്ചു. ഇത് നമ്മളിതാ ഈ അരിപ്പൊടിയിട്ട് പാചകം ചെയ്യുന്നത്, ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ചെയ്യണം കരിഞ്ചീരകം. ഇത് ഭംഗിക്കാണ്, നമുക്ക് ആവശ്യമാണ്. ഇത് ഇനി കരിഞ്ചീരകം ഇല്ലാതെ വെച്ചിട്ട് അരക്കാതെ ഇരിക്കണ്ട, ചിലത് ഉണ്ടാക്കാതെ ഇരിക്കരുത്. കാരണം നമ്മൾ കരിഞ്ചീരകം ഒരു ചൊക്കിനാണ്, പിന്നെ നല്ലതുമാണ്, നമ്മളെ വയറ്റിക്ക് എത്തി, അതുകൊണ്ടാണ് കരിഞ്ചീരകം എടുത്തിട്ടുള്ളത്. ഇതാ ഈ അരച്ച മാവ് ഈ പൊടിയിലേക്ക് നമ്മൾ പാരുക, ഇതിക്ക് ആഡ് ചെയ്യണം കേട്ടോ. പൊടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നല്ലപോലെ ഇത് കുറച്ച് മിക്സ് ചെയ്യണം. ഇങ്ങനെയാണ് ഇങ്ങനെ നല്ലപോലെ കുഴയണം. ഇപ്പം നമ്മൾ എന്താ മാവ് കണ്ടില്ലേ, നമ്മളിത് പൊങ്ങാൻ വെക്കേ ഒന്നും വേണ്ട കേട്ടോ. നമ്മളിത് അങ്ങനെ ഉണ്ട് വരച്ചിട്ട് വെച്ചാൽ മതി, ഇതുപോലെ വെച്ചു. ഇനി ഇതാ ഇത് കയ്യുമ്പോൾ ഇങ്ങനെ കണ്ടോ പൊടി ആവും, ഇങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുക കയ്യ്, എന്നിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ കണ്ടോ കയ്യുമ്പോൾ പൊടി ആവില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് വായൻ്റെ ഇലയാണ്. ഇതിൽ വായൻ്റെ ഇല ഇതിൽ പരത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതാ ഇതിൽ നിന്ന് അല്പം പൊടി ഇങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കയ്യ് മുക്കിക്കൊണ്ട് വല്ലാതെ കയ്യുമ്പിൽ, ഇത് എണ്ണ തീരെ തൊട്ടിട്ടില്ല കേട്ടോ, തീരെ എണ്ണ ഓയിൽ ചേർത്തിട്ടേ ഇല്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഈ വെള്ളം ഇങ്ങനെ കയ്യ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് ഇത് കൊടുക്കുക. ഇത് നമുക്ക് വലുത് വലിയതാക്കി കൊടുക്കുക, ചെറുതാക്കി കൊടുക്കുക, അത് നമ്മളെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഇങ്ങനെ പറ്റി കൊടുക്കുക. അതാണല്ലേ ഇതുപോലെ, ഇനി കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ കട്ടില്ലാതെ പറ്റി കൊടുക്കുക. കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയിലും പരത്താം. നല്ല തുള്ളി എണ്ണയൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് പരത്തി വെക്കുന്നത്. ഇതിങ്ങനെ കൈ ഇങ്ങനെ വെക്കുക, അങ്ങനെ ഒന്ന് ഇതാവുക തടവുക. എന്നതിന് ശേഷം ഇതുണ്ട് കൈ വന്നില്ല, ഇത് ഇത് പിന്നെ ഇത് കൈ വെള്ളത്തിൽ കയ്യ് വെക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കുടിക്കുക. പിന്നെ കയ്യ് കയ്യുമില്ലാതെ ആകാതെ ഇതാക്കാനാണ് ഇതാ ഇതിങ്ങനെ ഇതുപോലെ ചെയ്യുക. അതേപോലെ ഒന്നും ഇതാണ്ടോ ഞാൻ കൊടുത്തിട്ട്
അതാണ് ചോറ് കൂട്ടിയാലുള്ളത്. ഇത് എണ്ണ ഇല്ലാതെയാണ് നമ്മൾ ഈ റോട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പൊരിച്ച പത്തിരി എന്ന് പറയും. അത് ഇതാണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ ബലോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തതിൻ്റെ സബ് ചെയ്യുക. ഓക്കെ.